പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ പച്ചടിയാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു സൈസിലെ പപ്പായ എടുത്ത് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ പപ്പങ്ങ കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞേക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ 3 കറിവേപ്പിലത്തണ്ട്, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു കുഞ്ഞ് ഇഞ്ചിയുടെ പീസ്, പിന്നെ 3 വറ്റൽമുളക് വേണം, 1/20 കാന്താരി. ഇപ്പം നിങ്ങൾക്ക് കാന്താരി ഇല്ലെങ്കിൽ 1/5 പച്ചമുളക് എടുത്താലും മതി. പിന്നെ 10 ചുവന്നുള്ളി, പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് തൈര്, 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇടാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. ഇപ്പം നമ്മൾ പാതി ഉള്ളിയാണ് എടുത്തേക്കുന്നത്, 10 ഉള്ളിയാണ് നമ്മൾ ടോട്ടൽ എടുത്തു വെച്ചത്. അപ്പോൾ അതിൽ 5 ഉള്ളിയാണ് നമ്മളിപ്പോൾ എടുത്ത് അരിഞ്ഞു വെച്ചേക്കുന്നത്. പകുതി കാന്താരി ചതച്ചതും കൂടി ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, പപ്പങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി അടുത്തത് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് 1 കപ്പ് തേങ്ങ നമ്മൾ എടുത്തു വെച്ചത്, കാന്താരി, ജീരകം, കടുക്, ഉള്ളി, ഇഞ്ചി, ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പപ്പങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിക്കാം. ഇനി നമുക്ക് അരപ്പ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്ത് നമ്മൾ കുറേ നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കറിവേപ്പില ഉപ്പ് ഇട്ട് ഇനി മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട്. ഇനിയിലേക്ക് കടുക് പൊട്ടിച്ചിട്ടാലും കൂടെ മാത്രം മതി. നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള പാൻ ചൂടായിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്ക് ഇനി എണ്ണ വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകിടാം. ഇനി ഇതിലേക്ക് ഉള്ളിയിടാം, കുറച്ച് വേപ്പിലയിടാം, വറ്റൽമുളകും കുറച്ചിടാം. നന്നായിട്ട് ഇളക്കാം. അപ്പൊ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.